കഥ പറയാം. ഓൺലൈൻ കഥാമത്സര പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ഒരു കഥ പറയാം. രണ്ട് കർഷകർ. ഒരു ഗ്രാമത്തിൽ ഒരു കൃഷിക്കാരനുണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ വിലപ്പെട്ട വസ്തുക്കളെല്ലാം വിറ്റുപിറുക്കി കിട്ടിയ പണം ഒരു ഭാണ്ഡമാക്കി തൻ്റെ കുടുംബാംഗങ്ങളെയും മറ്റും കൂട്ടി അടുത്ത ഗ്രാമത്തിലേക്ക് യാത്രയായി. ഗ്രാമാതിർത്തിയിലെത്തിയ അദ്ദേഹം തൻ്റെ കുടുംബക്കാരെയും വസ്തുവകകളെല്ലാം ഒരിടത്ത് നിർത്തി നേരെ ഗ്രാമമുഖ്യൻ്റെ അടുത്തെത്തി. എന്നിട്ട് ഗ്രാമമുഖ്യനോട് ചോദിച്ചു, അല്ലയോ ഗ്രാമമുഖ്യ, ഞാൻ അടുത്ത ഗ്രാമത്തിൽ നിന്നും വരികയാണ്. എനിക്ക് താമസിക്കാൻ പറ്റിയൊരിടം ഈ ഗ്രാമത്തിലുണ്ടോ? ഓ, അതിരിക്കട്ടെ, താങ്കൾ എന്തിനാണ് താങ്കളുടെ ഗ്രാമത്തിൽ നിന്നും ഇങ്ങോട്ട് പോകുന്നത്? ഗ്രാമമുഖ്യൻ ചോദിച്ചു. ഓ, അതൊന്നും പറയണ്ട, ഞാൻ താമസിക്കുന്നിടത്ത് ആളുകളൊക്കെ വളരെ മോശക്കാരാണ്. എൻ്റെ അയൽക്കാർ വളരെ മോശക്കാരാണ്. എനിക്ക് അവരുടെ കൂടെ താമസിക്കാൻ തീരെ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഈ ഗ്രാമത്തിലേക്ക് പോന്നു. ഈ ഗ്രാമം എങ്ങനെ, നല്ലതാണോ? എനിക്കിവിടെ താമസിക്കാൻ പറ്റുമോ? പെട്ടെന്ന് തന്നെ ഗ്രാമമുഖ്യൻ പറഞ്ഞു, ഓ, ഈ ഗ്രാമം വളരെ മോശമാണ്. താങ്കൾക്ക് താമസിക്കാൻ പറ്റിയ ഗ്രാമമല്ല ഇത്. താങ്കൾ മറ്റേതെങ്കിലും ഗ്രാമത്തിലേക്ക് പോയിക്കൊള്ളൂ. ഓഹോ, അങ്ങനെയോ, എങ്കിൽ ഞാൻ പോവുകയാണ്. കൃഷിക്കാരൻ വേഗം തന്നെ തൻ്റെ കുടുംബക്കാരെയും വസ്തുക്കളും എല്ലാം കൊണ്ട് അടുത്ത ഗ്രാമത്തിലേക്ക് യാത്രയായി. പിന്നീട് മറ്റൊരു കൃഷിക്കാരൻ ഗ്രാമമുഖ്യൻ്റെ അടുത്തെത്തി. അദ്ദേഹം ഗ്രാമമുഖ്യനോട് ചോദിച്ചു, അല്ലയോ ഗ്രാമമുഖ്യ, ഞാൻ അടുത്ത ഗ്രാമത്തിൽ നിന്നും വരികയാണ്. എനിക്ക് താമസിക്കാൻ പറ്റിയൊരിടം ഈ ഗ്രാമത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഓ, അതിരിക്കട്ടെ, താങ്കൾ എന്തിനാണ് താങ്കളുടെ ഗ്രാമത്തിൽ നിന്നും ഇങ്ങോട്ട് പോകുന്നത്? ഗ്രാമമുഖ്യൻ ചോദിച്ചു. ഓ, ഞാൻ താമസിക്കുന്നിടത്ത് വെള്ളത്തിന് വളരെ പഞ്ഞമുള്ള സ്ഥലമാണ്. എനിക്കാണെങ്കിൽ ഒരുപാട് കന്നുകാലികളുമുണ്ട്. ഇനിയും ഞാൻ അവിടെ നിന്നാൽ എൻ്റെ കന്നുകാലികൾ വെള്ളം കിട്ടാതെ വല്ലാതെ വലയും. അതുപോലെ തന്നെ എൻ്റെ കുടുംബാംഗങ്ങളും വളരെയധികം കഷ്ടപ്പെടും. എൻ്റെ കൃഷിയാകെ നശിച്ചു പോയി. അതുകൊണ്ടാണ് ഞാൻ വേഗം തന്നെ ഇങ്ങോട്ട് പോകുന്നത്. ഓ, അങ്ങനെയോ, താങ്കളുടെ അയൽക്കാരൊക്കെ എങ്ങനെ? ഓ, വളരെ നല്ല ആളുകളായിരുന്നു. ഞാൻ അവിടെ നിന്ന് പോന്നപ്പോൾ അവരൊക്കെ വല്ലാതെ ദുഃഖിക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് കന്നുകാലികളുള്ളത് കൊണ്ട് ഒരുപാട് വെള്ളം ആവശ്യമാണ്. ഞാൻ അവിടെ നിന്ന് പോന്നാൽ അവരെങ്കിലും രക്ഷപ്പെടുമെങ്കിൽ രക്ഷപ്പെടട്ടെ, അതോർത്താണ് ഞാനിങ്ങ് പോന്നത്. ഓഹോ, അങ്ങനെയാണല്ലേ. ഈ ഗ്രാമം വളരെ നല്ല ഗ്രാമമാണ്. താങ്കൾക്ക് താമസിക്കാൻ പറ്റിയ ഗ്രാമമാണ്. വരൂ, ഞാൻ തന്നെ താങ്കൾക്ക് പറ്റിയ സ്ഥലം കാണിച്ചു തരാം. ഗ്രാമമുഖ്യൻ കൃഷിക്കാരനെയും കൂട്ടി നന്നായി വെള്ളം കിട്ടുന്ന ഒരു സ്ഥലം ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. എന്നിട്ട് അവിടെ താമസിക്കാൻ അനുവാദവും കൊടുത്തു. തിരിച്ചു വന്ന ഗ്രാമമുഖ്യനോട് ഭാര്യ ചോദിച്ചു, അല്ല, ഈ രണ്ട് കൃഷിക്കാരോടും താങ്കൾ എന്താണ് രണ്ട് രീതിയിൽ സംസാരിച്ചത്? ആദ്യത്തെ ആളോട് ഈ ഗ്രാമം മോശമാണെന്നും രണ്ടാമത്തെ ആളോട് ഈ ഗ്രാമം നല്ലതാണെന്നും പറഞ്ഞുവല്ലോ, എന്താ കാരണം? ഓഹോ, നിനക്കത് മനസ്സിലായില്ല അല്ലേ. നീ ശ്രദ്ധിച്ചില്ലേ ആദ്യത്തെ കർഷകൻ എന്താണ് പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ അയൽക്കാർ വളരെ മോശക്കാരാണ്. അവരുടെ കൂടെ താമസിച്ച് മടുത്തത് കൊണ്ടാണ് അദ്ദേഹം ഇങ്ങോട്ട് പോകുന്നതെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ആളോ, അയാളുടെ അയൽക്കാർ വളരെ നല്ല ആളുകളാണെന്നും അയാൾക്ക് വെള്ളത്തിന് പഞ്ഞമുള്ളത് കൊണ്ടാണ് പോകുന്നതെന്നും പറഞ്ഞത് കേട്ടില്ലേ നീ? നാം നന്നായാലേ നമ്മുടെ അയൽക്കാരും നന്നാവൂ.
ആ ഒരു ബോധം നമുക്കെല്ലാവർക്കും വേണം. ഇപ്പോൾ മനസ്സിലായോ ഞാൻ എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന്? ഓ, മനസ്സിലായി മനസ്സിലായി, അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു. എന്താണ് കൂട്ടുകാരെ നാം മനസ്സിലാക്കേണ്ടത്? നാം നന്നായാലേ നമ്മുടെ അയൽക്കാരും നന്നാവും. നാം നന്നായാൽ നമ്മുടെ അയൽക്കാർ നന്നാകും. അയൽക്കാരെല്ലാവരും നന്നായാൽ നമ്മുടെ ഗ്രാമം നന്നാവും. ഓരോ ഗ്രാമവും നന്നായാൽ നമ്മുടെ രാജ്യം തന്നെ നന്നാവും. അപ്പോൾ ആദ്യം നന്നാവേണ്ടത് ആരാണ്? നമ്മൾ തന്നെയാണ് എന്ന ബോധം എല്ലാവർക്കും ഉണ്ടാവണം. നന്ദി.